നമസ്കാരം. മുസ്ലിം സ്ത്രീകളുടെ പ്രസവത്തെ പോലും ഭയക്കുകയാണ് ചൈന ഇപ്പോൾ. ഇതിന്റെ ഭാഗമായി നിർബന്ധിത വന്ധ്യംകരണമാണ് ചൈനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉയ്ഗൂർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ചൈനീസ് ഭരണകൂടം നിർബന്ധിത വന്ധ്യകരണത്തിനും ജനസംഖ്യാ നിയന്ത്രണത്തിനും വിധേയമാക്കുന്നതായി അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചൈനയിൽ നിന്നും രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന സ്ത്രീകളുമായി സംസാരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റ് പ്രവിശ്യകളിൽ ജനസംഖ്യ കൂട്ടാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ചൈനീസ് സർക്കാർ ഉയ്ഗൂർ മുസ്ലിം വിഭാഗക്കാരും ന്യൂനപക്ഷ മുസ്ലിങ്ങളും തിങ്ങി നിറഞ്ഞ വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ സ്ത്രീകളെ നിർബന്ധിച്ച് വന്ധീകരിക്കുന്ന തെളിവുകളാണ് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത്. കാലങ്ങളായി കടുത്ത വംശീയ വിവേചനവും ഭരണകൂട അടിച്ചമർത്തലുകളും പീഡനവും നടക്കുന്ന സിൻജിയാങ് പ്രവിശ്യയിൽ വംശഹത്യയാണ് നടക്കുന്നതെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന. രാജ്യത്തെ ഉയർന്നു വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 1979 ഒരു കുടുംബത്തിൽ ഒരു കുട്ടി എന്ന നയം ചൈന നടപ്പിലാക്കുന്നത്. അതുപ്രകാരം ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടായാൽ കനത്ത പിഴയാണ് രാജ്യത്ത് ചുമത്തിയിരുന്നത്. നിയമം പാലിക്കാത്ത വ്യക്തിക്ക് ജോലി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ കാലം കടന്നപ്പോൾ ജനന നിരക്ക് കുത്തനെയിടുകയും ആ നയത്തിന്റെ പിഴവ് ബോധ്യപ്പെടുത്തുകയും ചെയ്തതോടെ ചൈന 2016 ജനുവരിയിൽ ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ എന്ന നയം കൊണ്ടുവന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതിയെ ബാധിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് പഴയ നയത്തെ പൊളിച്ചെഴുതാൻ ചൈന ഒരുങ്ങിയത്. എന്നാൽ ഇന്ന് ജനസംഖ്യ കൂട്ടാനുള്ള ബോധവൽക്കരണമാണ് ചൈനീസ് സർക്കാർ നടത്തുന്നത്. ജനസംഖ്യാപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ ചൈനയുടെ പല ഭാഗങ്ങളിലും അധികൃതർ സ്ത്രീകളെ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഉയ്ഗൂർ മുസ്ലിം വിഭാഗക്കാർ താമസിക്കുന്ന സിൻജിയാങ് മേഖലയിൽ സ്ഥിതി നേരെ മറിച്ചാണ്. കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ രാജ്യത്ത് ബോധവൽക്കരണം നടത്തുന്ന ചൈന ഇവിടെയുള്ള മുസ്ലിം വംശീയ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാ വർധനവ് തടയാനാണ് ശ്രമിക്കുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ചൈനയിലെ ഭൂരിപക്ഷ ഹാൻ വിഭാഗവും ന്യൂനപക്ഷ ഉയ്ഗൂർ മുസ്ലിം വിഭാഗവുമായുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വംശീയ പ്രശ്നങ്ങളാണ് അതിൽ പ്രധാനം. ഉയ്ഗൂർ വിഭാഗക്കാരെ വരത്തന്മാരായാണ് ഹാൻ വിഭാഗം കരുതുന്നത്. രണ്ടാം തരം പൗരന്മാരാണ് ഉയ്ഗൂറുകൾ എന്ന ഹാൻ വിഭാഗത്തിന്റെ ധാരണകളാണ് മുഖ്യധാര സമൂഹം സ്വാംശീകരിച്ചത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സിൻജിയാങ് പ്രവിശ്യയോട് കാലങ്ങളായി പുലർത്തുന്ന ഇരട്ടത്താപ്പും വികസന മുരടിപ്പും പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കി. ഇതിനെതിരായി പ്രവിശ്യയിൽ നടന്ന ആദ്യകാല പ്രതിഷേധങ്ങൾ ചൈനീസ് ഭരണകൂടം അടിച്ചമർത്തുകയായിരുന്നു. ചൈനയുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് ഇവിടുത്തെ മുസ്ലിം ഗ്രൂപ്പുകൾ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം ഉയ്ഗൂർ വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നതിലാണ് കലാശിച്ചത്. വർഷങ്ങളായി ഇവിടെ ഉയ്ഗൂർ മുസ്ലിം ജനവിഭാഗങ്ങൾ അതിക്രൂരമായ വംശീയ അടിച്ചമർത്തലുകളാണ് നേരിടുന്നത്. മുസ്ലിം വീടുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിക്കുന്ന ഒരാളെ നിർബന്ധമായി താമസിപ്പിക്കണമെന്ന ക്രൂര നിയമവും കടുത്ത നിരീക്ഷണവും ജയിലറകളുമെല്ലാം ചേർന്ന് വലിയ മനുഷ്യാവകാശ പ്രശ്നമായി ഇതിനോടകം തന്നെ ഇത് മാറിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, പപ്പു മൈനൂസ്.